രാഷ്ട്രീയത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും തുടച്ചു നീക്കാൻ ആരംഭിച്ച പ്രചാരണം ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ 6100 കോടി രൂപയുടെ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി രാഷ്ട്രീയത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും തുടച്ചു നീക്കാൻ ആരംഭിച്ച പ്രചാരണം ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വിദ്യാഭ്യാസം നൈപുണ്യ വികസനം കായികം ആരോഗ്യം വിനോദസഞ്ചാരം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും വാരണാസിക്ക് പദ്ധതികൾ ലഭിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി ബീത്തെ 10 സാലോ മേ ഹംനേ ദേശ് മേ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണ കാ ഏക് ബഹുത് ബഡാ അഭിയാൻ ശുരു കിയാ ഔർ ഇൻഫ്രാസ്ട്രക്ചർ കേ ഇസ് അഭിയാൻ കേ ദോ സബ്സേ ബഡേ ലക്ഷ്യ ഹൈ पहला लक्ष्य निवेश से नागरिकों की सुविधा बढ़ाने की है दूसरा लक्ष्य निवेश से नौजवानों को नौकरी देने का है ഈ പദ്ധതികളെല്ലാം യുവാക്കൾക്ക് സൗകര്യങ്ങളും നിരവധി പുതിയ തൊഴിലവസരങ്ങളും കൊണ്ടുവന്നു കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സർക്കാർ വലിയൊരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചില ഭാഷകളെ ക്ലാസിക്കൽ ഭാഷകളായി അംഗീകരിച്ചത് അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പൈതൃക സംരക്ഷണത്തോടൊപ്പം വികസനവും നടക്കുന്ന മാതൃകാ നഗരമാണ് കാശി സ്ത്രീകളും യുവാക്കളും ശാക്തീകരിക്കപ്പെടുമ്പോഴാണ് സമൂഹത്തിന്റെ വികസനം സംഭവിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി സർക്കാർ സ്ത്രീകൾക്ക് പുതിയ ശക്തി നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു കോടിക്കണക്കിന് സ്ത്രീകൾക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ വായ്പ ലഭ്യമാക്കിയ മുദ്രാ യോജന പോലുള്ള പദ്ധതികളെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി ആവാസ് പദ്ധതിയിൽ ഇനിയും വീടുകൾ ലഭിക്കാത്ത സ്ത്രീകൾക്ക് താമസിയാതെ വീട് നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ